ജീവിതത്തിൽ ഒരു പോരാളിയുടെ വേഷമാണ് നടി ശരണ്യ ശശിക്ക്. ഇടക്കിടെ ജീവിതത്തിന്റെ നിറങ്ങൾക്കിട താനെത്തുന്ന ക്യാൻസറിനെ ഓരോ തവണയും പൊരുതി തോൽപ്പിക്കുകയാണ് ഈ പെൺകുട്ടി. സിനിമയിലും സീരിയലിലും ഒരുപോലെ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു ട്യൂമർ ശരണ്യയുടെ ജീവിതത്തിലേക്ക് എത്തിയത്. 2012 ആദ്യമായി നടിക്ക് രോഗം കണ്ടെത്തുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം പോരാട്ടമായിരുന്നു. തോൽക്കില്ലെന്ന് മനസ്സുറച്ച ശരണ്യ രോഗത്തോട് പടപൊരുതി ശരണ്യ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. രോഗത്തെ പലതവണ കീഴ്പ്പെടുത്തിയ ഈ പെൺകുട്ടി തൻ്റെ ആത്മവിശ്വാസവും ചിരിക്കുന്ന ഹൃദയവും കൊണ്ടാണ് ഇതുവരെയും ജീവിതത്തിൽ പിടിച്ചു നിന്നത്. കരിയറിൽ തിളങ്ങി നിൽക്കവെയാണ് ട്യൂമർ ശരണ്യയെ തോൽപ്പിച്ചത്. പല പ്രതിസന്ധികൾ കൂടിയും ജീവിതത്തിൽ കടന്നുപോയ ശരണ്യയെ വീണ്ടും ട്യൂമർ ബാധിച്ചു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ശരണ്യ ആരംഭിച്ച യൂട്യൂബ് ചാനൽ വഴിയായിരുന്നു അമ്മ തുറന്നു പറഞ്ഞത്. ആ വാർത്ത മലയാളികളെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. വീഡിയോയ്ക്ക് ഡിസ്ലൈക്ക് ചെയ്താലും സാരമില്ല, പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്ന് അമ്മ വ്യക്തമാക്കിയിരുന്നു. വീഡിയോ ഇപ്പോൾ പ്രേക്ഷക ലക്ഷങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. പേടിക്കേണ്ട അമ്മേ, ശരണ്യ വീണ്ടും തിരിച്ചു വരും. അവളെ ജീവിതത്തിലേക്ക് മടക്കി അയക്കണേ. ഈ അമ്മയുടെ കണ്ണീര് കാണാതെ പോവല്ലേ. ഇങ്ങനെ പോകുന്നു വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകൾ. ധൈര്യം പകർന്ന് ആയിരങ്ങളാണ് എത്തിയത്. ഒരു കാലത്ത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുൻപിൽ വില്ലത്തിയായും ശരണ്യ നിറഞ്ഞു നിന്നിട്ടുണ്ട്. കൈനിറയ അവസരങ്ങളുമായി 2012 ഫീൽഡിൽ നിൽക്കുമ്പോഴാണ് തലവേദനയുടെ രൂപത്തിൽ ശരണ്യയെ തേടി ബ്രെയിൻ ട്യൂമർ എത്തുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കുഴഞ്ഞു വീണ ശരണ്യയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് രോഗം കണ്ടെത്തിയത്. പിന്നീട് അങ്ങോട്ട് ചികിത്സയുടെ കാലമായിരുന്നു. ബ്രെയിൻ ട്യൂമറുമായി ബന്ധപ്പെട്ട 7 ശസ്ത്രക്രിയകളും തൈറോയിഡ് ക്യാൻസറുമായി ബന്ധപ്പെട്ട 2 ശസ്ത്രക്രിയകളും അടക്കം 9 സർജറികളാണ് ഇതുവരെ നടന്നത്. തുടർച്ചയായി രോഗം ആവർത്തിക്കുന്നത് ഒരു അപൂർവമായ കേസായാണ് ഡോക്ടർമാരും നോക്കിക്കാണുന്നത്. ഓപ്പറേഷനുകൾ തുടരെ തുടരെ ചെയ്ത് റേഡിയേഷൻ എടുത്തതോടെ ശരണ്യയുടെ മുടി മുഴുവൻ കൊഴിഞ്ഞ് ആരോഗ്യം ക്ഷയിച്ചിരുന്നു. പഴയകാല ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ നിഷ്കളങ്കമായ ചിരി മാത്രമായിരുന്നു സ്വന്തമായി ഉണ്ടായിരുന്നത്. എങ്കിലും അഭിനയിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടുതന്നെ ശരണ്യ അഭിനയത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. ഓരോ വർഷവും മുടങ്ങാതെ ശരണ്യയെ തേടി അസുഖം എത്താറുണ്ട്. ഓരോ വർഷവും ട്യൂമർ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുകയും ഓരോ തവണയും ആശുപത്രിയിലെത്തി ശസ്ത്രക്രിയ ചെയ്യുകയുമാണ് പതിവ്. ശരീരത്തിൻ്റെ ഒരു വശം ഏകദേശം തളർന്നുപോയ അവസ്ഥയിലായ ശരണ്യയെ സീമാജി നായർ അടക്കമുള്ള കലാരംഗത്തുള്ള നിരവധി പേരാണ് സഹായിച്ചത്. ശരണ്യ അർബുദവുമായി മല്ലിടുന്ന അവസരത്തിലാണ് ഫേസ്ബുക്ക് ഫ്രണ്ടായ ബിനുവിൻ്റെ ആലോചന ശരണ്യയ്ക്ക് എത്തുന്നത്. പ്രശസ്തമായ പ്രൊഡക്ഷൻ കമ്പനി UTV ഉദ്യോഗസ്ഥനായിരുന്നു ബിനു. അസുഖകാര്യം അറിയാതെ ശരണ്യയോട് എന്താണ് ഇപ്പോൾ അഭിനയിക്കാത്തത് എന്ന് ചോദിക്കുകയായിരുന്നു. ശരണ്യ അസുഖകാര്യം തുറന്നു പറഞ്ഞതോടെ വന്ന് കണ്ടോട്ടെ എന്ന് ബിനു ചോദിച്ചു. തുടർന്ന് മുടിയൊന്നുമില്ലാതെ വല്ലാത്ത രൂപത്തിലുള്ള ശരണ്യയെ ബിനു വന്ന് കാണുകയും ശരണ്യയെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കണമെന്നും ബിനു ശരണ്യയുടെ വീട്ടുകാരോട് ആവശ്യപ്പെടുകയായിരുന്നു. 2014 ഒക്ടോബർ 26 ബിനുവിൻ്റെയും ശരണ്യയുടെയും വിവാഹം വീട്ടുകാർ നടത്തിയത്. സിനിമാ സീരിയൽ മേഖലയിലെ അധികം ആരെയും അറിയിക്കാതെ നടത്തിയ വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു പങ്കെടുത്തത്. എന്നാൽ വിവാഹം കഴിഞ്ഞതും ട്യൂമർ എത്തിയതോടെ ബിനു ശരണ്യയിൽ നിന്നും അകലുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ശരണ്യയെ പിന്നീട് അർബുദം തളർത്തി കളഞ്ഞ വാർത്ത വരുന്നതിനിടയിലാണ് ശരണ്യയും ബിനുവും വേർപിരിഞ്ഞതായുള്ള വാർത്തകളും എത്തിയത്. പിന്നീട് ജീവിത പോരാട്ടത്തിൽ ശരണ്യ തനിച്ചാവുകയും ചെയ്തു. കണ്ണൂർ പഴയങ്ങാടി സ്വദേശിയായ ശരണ്യ കുടുംബത്തിനോടൊപ്പം തിരുവനന്തപുരത്താണ് താമസം. അമ്മയും അനിയനും അനുജത്തിയും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ഏക അത്താണ് ശരണ്യയുടെ വരുമാനമായിരുന്നു. രോഗകാലത്തും ദുരിത നാളുകളിലുമെല്ലാം ശരണ്യയ്ക്ക് കൈത്താങ്ങായി കൂടെ നിന്നത് സീരിയൽ കലാകാരന്മാരുടെ സംഘടനയായ ആത്മയുടെ ഭാരവാഹി സീമാജി നായരാണ്. ചാക്കോ രണ്ടാമൻ എന്ന ചിത്രത്തിലൂടെയാണ് ശരണ്യ അഭിനയ രംഗത്തെത്തുന്നത്. തുടർന്ന് ഛോട്ടാ മുംബൈ, തലപ്പാവ്, ബോംബെ മാർച്ച് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചെങ്കിലും സീരിയലുകളിലൂടെയാണ് ശരണ്യ ഏറെ ശ്രദ്ധ നേടിയത്. Thank you.